ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായാലും സൂപ്പറായിട്ടുള്ള ഒരു ദോശയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഗോതമ്പ് പൊടിയും മുട്ടയും ചേർത്തിട്ടുള്ള ഒരു അടിപൊളി മുട്ടദോശ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. തണുത്താലും ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റിലുള്ള ഒരു ദോശ തന്നെയാണിത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു മുട്ട ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണമെങ്കിൽ 2 മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ 1 2 കറിവേപ്പില ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവ്, ഓരോരുത്തർക്ക് എന്തോരം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഭയങ്കരമായിട്ട് ലൂസായി പോകും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മുട്ടയും ചേർത്തിട്ടുള്ള നമ്മളിതിലേക്ക് 1 മുട്ട മുഴുവനും ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. വെള്ളം ഒത്തിരി കൂടിപ്പോകരുത് കേട്ടോ. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഭയങ്കരമായിട്ട് ലൂസായി പോവും. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ബാറ്ററി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശമാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോശമാവ് റെഡിയായി. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയാണ് വേണ്ടത്. ഒത്തിരി ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിയല്ലാത്ത ഒരു പരുവത്തിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്, വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇനി ഇതിലേക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ്. അപ്പോൾ സവാള ഞാൻ വളരെ കനം കുറച്ച്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്ത് വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒത്തിരി കട്ടിക്ക് സവാള ഇട്ട് കഴിയുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ അത് എന്താ പറയുക, ചുട്ടെടുക്കുമ്പോൾ അതോടുകൂടി ഇങ്ങനെ കഴിച്ചു പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കനം കുറച്ചിട്ടാണ് തരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു തവി മാവെടുത്ത് അതിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാം. നമ്മൾ സവാളയ്ക്ക് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒത്തിരി അങ്ങനെ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. ചെറുതായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് എണ്ണ തടവി 2 ഭാഗവും ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് എടുത്ത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പോൾ 2 സൈഡും ഒരേപോലെ ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ. വളരെ ടേസ്റ്റിയാണ് ഇത്. ചൂടാറി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ചൂടോട് കൂടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഭാഗത്തും ചെറിയൊരു മുരിച്ചിലോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ കറി നിർബന്ധമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തി എങ്ങാനും മതിയാവും കേട്ടോ. അത്രയേ വേണ്ടോ, നല്ല ടേസ്റ്റിയാണ്. ആ ഒരു സവാളയൊക്കെ അതിനുള്ളിലുള്ളതുകൊണ്ടും വറ്റൽ മുളകൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ പെട്ടെന്ന് ഷട്ടപ്പടേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.